എനിക്ക് ദാഹിക്കുന്നു. കുറച്ച് വെള്ളം എനിക്ക് കോരിത്തരാമോ? എനിക്ക് ദാഹിക്കുന്നു. എന്നോട് തന്നെ ഇത് നിങ്ങൾ ചോദിക്കണോ? നിങ്ങളല്ലാതെ ആരെനിക്ക് തരാനാ? നിങ്ങളൊരു യഹൂദനല്ലേ? ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾക്ക് കണ്ടൂടല്ലോ. ഞങ്ങൾ അശുദ്ധരല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ നീ അശുദ്ധയാണെന്ന്. നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത്? അതും ഈ ഉച്ചനേരത്ത്. നിന്റെ കൂടെ ആരുമില്ലേ? ആരുമില്ലെന്നോർത്താണ് ഞാൻ ഈ സമയത്ത് വന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നീ കുടിക്കാൻ വെള്ളം എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ തരുന്നത് ജീവനുള്ള വെള്ളമാണ്. അതിന് നിങ്ങളുടെ കയ്യിൽ പാത്രമുണ്ടോ? ഇത്ര ആഴമുള്ള കിണറ്റിൽ നിന്ന് എങ്ങനെ ജീവജലം തരും? ഞങ്ങൾ തലമുറകളായി ഞങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ ഈ കിണറ്റിൽ നിന്നാണ് കുടിക്കുന്നത്. അതിന് നിങ്ങൾ യാക്കോബിനേക്കാൾ വലിയവനാണോ? യാക്കോബിനെ എനിക്കറിയാം. ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാലോ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. ഞാൻ തരുന്ന വെള്ളം ഒരു നീരുറവയാണ്. അത് നിങ്ങളിൽ നിന്ന് കവിഞ്ഞ് ഒരു നദിയായിത്തീരും. ആണോ? എങ്കിലാ വെള്ളം എനിക്ക് താ, ഞാനത് കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ വെള്ളം കോരാൻ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരണ്ടല്ലോ. ആദ്യം നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടുവാ. എനിക്ക് ഭർത്താവില്ല. ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ കൂടെയുള്ളയാൾ ഭർത്താവല്ല. നീ ഒരു പ്രവാചകനായിരുന്നല്ലേ. എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടെന്നെ വിധിക്കാൻ വന്നതാണോ? ശരിയാണ്, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. എല്ലാവരും കൂടിയുള്ള കുറ്റപ്പെടുത്തൽ കാരണമാണ് ഞാൻ ഈ നേരത്ത് വന്നത്. നിങ്ങളും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്നെ കുറ്റപ്പെടുത്താൻ. നിങ്ങളെപ്പോലെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യർ കാരണമാണ് എനിക്ക് ദൈവത്തോട് പോലും അടുക്കാൻ കഴിയാത്തത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആരാധനയ്ക്കുള്ള സ്ഥലം യെരുശലേമിലാണെന്നാണ് നിങ്ങൾ യഹൂദർ അവകാശപ്പെടുന്നത്. ഞങ്ങൾ ശമര്യക്കാർക്ക് യെരുശലേമിൽ പ്രവേശനമില്ലല്ലോ. അതെ, ഈ ആചാരങ്ങൾ പൊളിക്കുവാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ആരാധിച്ചിരുന്ന ഈ മലയിലോ യെരുശലേമിലോ അല്ല പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരാൻ പോകുന്നു. ആത്മാവിലും സത്യത്തിലോ? അതെങ്ങനെ? അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ എവിടെയും പോവണ്ടേ? അതെ, ദൈവം ആത്മാവാണ്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ആചാരങ്ങളൊന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ളവർ എഴുന്നേൽക്കാൻ സമയം വന്നിരിക്കുന്നു. നീ എവിടെ നിന്ന് വന്നുവെന്നോ ആരായിരുന്നോ എന്നല്ല ദൈവം അന്വേഷിക്കുന്നത്, നിന്റെ ഹൃദയമാണ്. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാര്യം എനിക്കറിയാം, ഞങ്ങളെ രക്ഷിക്കാനായി മശിഹ വരും. അന്ന് ഞങ്ങൾക്കിതെല്ലാം വെളിപ്പെട്ട് കിട്ടും. അന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളാം. ആദ്യമായി നിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന കണക്കൂട്ടലെല്ലാം തെറ്റിത്തുടങ്ങിയ നിമിഷം നീ ദൈവത്തെ ഉറക്കെ വിളിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് നിന്റെ കണ്ണുനീരാരും കണ്ടില്ലെന്നാണോ നീ വിചാരിച്ചത്? ഇന്ന് രാവിലെയും നീ വെള്ളമെടുക്കാൻ ഇറങ്ങിയിട്ട് എല്ലാവരുടെയും നോട്ടവും നിന്നെയും പേടിച്ച് തിരിച്ച് എന്ന് കട്ടിലേൽ കിടന്ന് കരഞ്ഞത് ആരും അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചത്? എനിക്ക് ദാഹിച്ചിട്ടാണ് ഈ ഉച്ച സമയത്ത് ഇവിടെ വന്നിരുന്നത് എന്ന് നിനക്ക് തോന്നിയോ? നമ്മൾ കണ്ടതും സംസാരിച്ചതും യാദൃശ്ചികമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാനിവിടെ വന്നത് നിന്നെ കാണുവാൻ വേണ്ടി മാത്രമാണ്. നീ പറഞ്ഞ മശിഹയല്ലേ? അത് ഞാൻ തന്നെയാണ്. സത്യമായിട്ടും അങ്ങ് തന്നെയാണോ ആ മശിഹ? അതെ. ഞാനിത് എല്ലാവരോടും പോയി പറയാൻ പോവാ. പെട്ടെന്നായിക്കോട്ടെ.